എല്ലാ കുട്ടികൾക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. നമുക്ക് ഫൈനലി ഡിക്യുടെ ഏറ്റവും പുതിയ ഫിലിമായിട്ടുള്ള കുറുപ്പിന്റെ ഒഫീഷ്യൽ ട്രെയിലർ നമുക്ക് കിട്ടിയേക്കുവാണ്. സോ ഞാൻ ആ ഒരു ഫിലിമിന് വേണ്ടി ഭയങ്കര തന്നെ എക്സൈറ്റഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്ന ട്രെയിലർ ബ്രേക്ക് ഡൗൺ അല്ല, നമ്മൾ ഇന്നൊരു ട്രെയിലർ റിയാക്ഷൻ, ലൈവ് റിയാക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ആ ഒരു ലൈവ് റിയാക്ഷൻ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ലൈവ് റിയാക്ഷൻ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഡയറക്റ്റ് വീഡിയോ വെച്ച് നമ്മൾ റിയാക്ഷൻ ഇട്ട് കഴിഞ്ഞാൽ കോപ്പിറൈറ്റിൻ്റെ ചാകര തന്നെയായിരിക്കും. എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ കോപ്പിറൈറ്റ് ഇപ്പോൾ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമ്മളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു എന്താ പറയുക, ഒരു ഹൈബ്രിഡ് ആയിട്ടുള്ളൊരു റിയാക്ഷൻ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത്. കാരണം നിങ്ങൾ കാണാൻ പോകുന്ന പിക്ചേഴ്സ് ആയിരിക്കും, പക്ഷേ ഞാൻ കാണുന്നത് ഡയറക്റ്റ് ട്രെയിലർ തന്നെയായിരിക്കും. സോ കൂടുതൽ കാര്യങ്ങൾ പറയാൻ നിങ്ങളെ ഓരോരുത്തരെയും ബോർ അടിപ്പിക്കാതെ തന്നെ നമുക്ക് ട്രെയിലർ റിയാക്ഷനിലേക്ക് കടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഓക്കെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, കാരണം ഇത് ആക്ച്വലി സുകുമാരക്കുറുപ്പിന്റെ ഒരു ബയോഗ്രഫി ഫിലിമും കൂടിയാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന തന്നെയാണ്. ഓക്കെ, പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് നമുക്ക് ആക്ച്വലി തുടങ്ങുന്നത്. ഓക്കെ, നമുക്ക് പഴയ ടെലിഫോൺ ഒക്കെ കാണാം. ഓൾമോസ്റ്റ് 80s 70s ആയിരിക്കും എന്റെ സെറ്റിംഗ് തോന്നുന്നു. ഓക്കെ, സാറ് സുകുമാരക്കുറുപ്പിനെ പിടിക്കാനോ ഭോപ്പാലിൽ പോയെന്ന്? ഭോപ്പാലിൽ നിന്ന് കുറുപ്പ് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി പോലെ. സി ഡി ക്യൂന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതിനകത്തുള്ള ഒരു ട്രെയിലറിനകത്തുള്ള മൊത്തം ലുക്ക് എനിക്ക് കണ്ടിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ചാർലിയുടെ വൈബാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് സുകുമാരക്കുറുപ്പായിട്ട് എനിക്ക് തോന്നുന്നില്ല, പക്ഷെ എന്നിരുന്നാലും അവർ ചാർലി സുകുമാരക്കുറുപ്പായി എന്ത് സംഭവിക്കും അതാണ് എനിക്കിപ്പോൾ സോഫാർ ഒരു വൈബ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം ഇതിനെ സംബന്ധിച്ച് കുറേയധികം കോൺസ്പിരസീസും കാര്യങ്ങളൊക്കെ ഒത്തിരി സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, പുള്ളിക്കാൻ്റെ എയർലി ലൈഫിലെ കുറേ കാര്യങ്ങൾ, ആർമി ട്രെയിനിങ് എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സണ്ണി വേനുണ്ട് ഈ ഒരു പടത്തിനകത്ത്, അത് ഉറപ്പാണ്. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ, അതായത് നമ്മുടെ കേരളത്തിൻ്റെ തന്നെ ചരിത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു പിടികിട്ടാ പുള്ളി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം സുകുമാരക്കുറുപ്പ് ഇപ്പോഴും ജീവനോടെ ഇരിപ്പുണ്ടെന്ന് തന്നെയാണ് ഒത്തിരി ആൾക്കാർ പറയുന്നത്. കാരണം ഇനി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വലിയൊരു കോൺട്രവേഴ്സീസും കോൺസ്പിറസീസും ആ ഒരു കേസിൽ ഒത്തിരി തന്നെ സംഭവിച്ചിട്ടുണ്ട്. എനിക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. നിങ്ങൾക്ക് അറിയാവുന്നൊരു വ്യക്തിയാണെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇന്ദ്രജിത്തും ഉണ്ട് ഇതിനകത്ത്, പേർഷ്യയിലെ ലൈഫ് ഇൻഷുറൻസ് ഉണ്ട്. സി ഈ ഒരു സ്പെസിഫിക് സീൻ കണ്ടപ്പോഴും എനിക്ക് വീണ്ടും ആ ഒരു ചാർലിയുടെ വൈബ് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം തന്നെ സുകുമാരക്കുറുപ്പിനെ എനിക്ക് നേരിട്ടറിയില്ല, പക്ഷേ എന്നാലും എനിക്ക് ചാർലിയുടെ വൈബാണ് എനിക്ക് മൊത്തത്തോടെ ഒരു പടത്തിൽ ഇതുവരെ ട്രെയിലർ കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. ഓക്കെ, സോ നമുക്ക് പുള്ളിക്കാൻ്റെ, അതായത് ബാക്ക് സ്റ്റോറി നമുക്ക് കാണാൻ കഴിയും. അതുകൂടാതെ തന്നെ നമുക്ക് കുറേയധികം റൊമാൻസ് ഇൻട്രസ്റ്റ്, പിന്നെ കുറേയധികം പുള്ളിക്കാരൻ ചെയ്തിട്ടുള്ള, അതായത് ദുബായിലായിരിക്കും പടം പകുതി സംഭവിക്കണമെന്ന് എനിക്ക് തോന്നുന്നു, ബാക്കി പകുതി കേരളത്തിൽ. അങ്ങനെ ആക്ച്വലി ഒരു സൈബർടേണിയസ് ആയിട്ടുള്ള ലൈഫിലെ ഓരോ ജേണീസ് ആയിരിക്കാം ഇന്നത്തെ അവർ കൂടുതൽ ഫോക്കസ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു. നമുക്ക് മുംബൈ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഓക്കെ നമുക്ക് പഴയധികം ഷിപ്പിന്റെ കാര്യങ്ങളും പോലീസൊക്കെ സുകുമാരക്കുറുപ്പിനെ ചേസ് ചെയ്യാൻ നമുക്ക് കാണാം. ഓക്കെ, ശ്രീനാഥ് രാജേന്ദ്രനാണ് ഈ ഒരു പടം ആക്ച്വലി ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത്. ഓ, ഇതായിരിക്കും ആ ഒരു കാർ ആക്സിഡന്റിന്റെ കാര്യം എന്ന് എനിക്ക് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ കാറിന് താരമായിട്ട് കത്തിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, നവംബർ 12 ഈ ഒരു പടം റിലീസ് ചെയ്യാൻ പോകുന്നത്. ഞാനിപ്പോൾ തന്നെ ഹൈപ്പ് ആണ്, കാരണം നമുക്ക് എന്താണെങ്കിലും തിയേറ്ററിൽ തന്നെ കാണാൻ കഴിയും. സോ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് എനിക്ക് ആക്ച്വലി ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്, എനിക്ക് ചാർലിയുടെ വൈബാണ് എനിക്ക് ത്രൂ ഔട്ട് ഈ ഒരു ട്രെയിലറിനകത്ത് എനിക്ക് തോന്നിയെങ്കിലും, ഈ ഒരു കുറുപ്പ് എന്ന് പറഞ്ഞ ആ ഒരു ക്യാരക്ടറിനെ കുറിച്ച് അല്ലെങ്കിൽ ആ ഒരു സ്റ്റോറി എനിക്ക് ഇപ്പോഴും അറിയാൻ എനിക്ക് ഭയങ്കര തന്നെ എനിക്ക് ആഗ്രഹമുണ്ട്. ഞാനിതിൻ്റെ ലൂറും കാര്യങ്ങളൊന്നും വായിച്ചിട്ടില്ല, പക്ഷേ ഈ ഒരു പടം ആ ഒരു ഫുൾ ലൂറിന് നല്ലൊരു ജസ്റ്റിസ് കൊടുക്കുമെന്നാണ് ത്രൂ ഔട്ട് ട്രെയിലർ എല്ലാം കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം കോമഡിക്ക് ആവശ്യമുള്ള കോമഡിയും അതുകൂടാതെ തന്നെ ആ ഒരു ഡാർക്ക് ടോണും എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇത്തരം കാര്യങ്ങൾ തന്നെയാണ് ഈ ഒരു ട്രെയിലർ റിയാക്ഷനിൽ കൂടി എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഡി കി റോള് കിഡു ആക്കുവോ, നിങ്ങൾക്ക് സുകുമാരക്കുറുപ്പിന്റെ കഥ അറിയാവോ? ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു കാർ ഇൻസിഡന്റ്, അതായത് കാർ കത്തിച്ചിട്ടാണ് പുള്ളിക്കാരനവിടുന്ന് രക്ഷപ്പെട്ടതെന്നാണ് എനിക്ക് എൻ്റെ അറിവിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. സോ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു ലൈവ് റിയാക്ഷൻ ബ്രേക്ക് ഡൗൺ എന്ന് നിങ്ങൾക്ക് പറയാവുന്നതാണ്. ഇതേപോലത്തെ കൂടുതൽ റിയാക്ഷൻ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയർ ചെയ്യാൻ ഇഷ്ടപ്പെട്ടു ഒബ്വിയസ്ലി ഡിസ്ലൈക്ക് ചെയ്യാവുന്നതാണ്. സോ സ്റ്റേ സേഫ് ഗൈസ്, സ്റ്റേ ഓസം, സീ യു ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. പോയിന്റ്.